നമസ്കാരം, സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ ഇതുവരെ ഗാലറിയിലിരുന്ന് കളി കാണുകയായിരുന്നു CPM ചെയ്തത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലടിക്കട്ടെയെന്ന തികച്ചും അപകടകരമായ നിലപാട്. കേരളത്തിൽ സാമുദായിക സ്പർദ്ധ വളർത്തി UDFന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താമെന്ന കണക്കുകൂട്ടലിലായിരുന്നു CPMന്റെ ഈ മിണ്ടാവ്രതം. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് BJP കൃത്യമായ മുതലെടുപ്പ് ആരംഭിച്ചതോടെ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടു. ബിഷപ്പുമാരുമായും മുസ്ലിം മത നേതാക്കളുമായും ചർച്ച നടത്താൻ KPCC പ്രസിഡന്റ് കെ സുധാകരനും VD സതീശനും തയ്യാറായി. ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുള്ള രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം കേരളത്തിലെ സൌഹാർദ്ദ അന്തരീക്ഷം തകരാൻ പാടില്ലെന്ന കോൺഗ്രസിന്റെയും UDFന്റെയും ശക്തമായ നിലപാട് കെ സുധാകരനും VD സതീശനും തുറന്നു പറഞ്ഞു. വളരെ ഗൌരവമായിട്ട് കാണുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈയെടുക്കുകയും വേണം. രണ്ട് പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, സമൂഹ മാധ്യമങ്ങളിലൂടെ ഫേക്ക് ഐഡിയിലൂടെ വ്യാപകമായി രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരു സംഘപരിവാർ അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട്. അവരിതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇരു സമുദായങ്ങളും അവരുടെ കെണിയിൽ വീഴരുത് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. കത്തോലിക്ക സഭയ്ക്ക് ഗൌരവതരമായ പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. അവർ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളിൽ അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അവരത് ഗവൺമെന്റിന് മുമ്പിൽ കൊടുക്കുകയും സർക്കാരത് അന്വേഷിക്കുകയും അന്വേഷിച്ച് തെറ്റുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഈ പറയുന്നതിൽ അടിസ്ഥാനരഹിതമാണ് എങ്കിൽ അതൊരു പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം സർക്കാരുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സംഗത സത്യത്തിൽ അപലപനീയമാണ്. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല. അതേ നേതൃത്വത്തിൽ പോറ നിൽക്കുന്ന ഒരു സംഭവത്തെയും നിസ്സംഗതയോട് നോക്കിക്കാണാൻ സാധിക്കുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പാലാ ബിഷപ്പ് പറഞ്ഞതിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ ജോസ് കെ മാണി ആദ്യമേ രംഗത്ത് വന്നിരുന്നു. ഏതെങ്കിലും ഒരു പക്ഷത്തെ പിന്തുണക്കാതെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചടുലമായ നീക്കത്തിലാണ് CPM നേതൃത്വം പതറിയത്. ഇന്ന് മന്ത്രി VN വാസവൻ തന്നെ നേരിട്ട് പാലായിലെത്തി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ കണ്ട് ചർച്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ നല്ല അവഗാഹമുള്ള ആളാണ് മാർ കല്ലറങ്ങാട്ടെന്നും വിവിധ മതഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല ആഴത്തിലുള്ള അറിവും വായനയുമുണ്ടെന്ന കാര്യം തനിക്ക് നേരിട്ട് അറിയാമെന്നുമാണ് സന്ദർശനത്തിന് ശേഷം VN വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മന്ത്രി വാസവന്റെ പ്രതികരണത്തിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുണ്ട്. സംഘപരിവാറിന്റെ അതേ നിലപാട് കടംകൊണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് CPM പറയുകയാണ്. CPM സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി പാർട്ടി നൽകിയ കുറിപ്പിലാണ് പ്രൊഫഷണൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് അടുപ്പിക്കാൻ ബോധപൂർവ ശ്രമമുണ്ടെന്ന് CPM പറയുന്നത്. യുവതികളെ വശത്താക്കുക പ്രണയത്തിന്റെ പേരിലാകുമെന്ന് ഉറപ്പ്. അതുതന്നെയാണ് സംഘപരിവാറുകാർ കുറെ കാലങ്ങൾക്ക് മുമ്പും പാലാ ബിഷപ്പ് ഇപ്പോൾ മറ്റൊരു രീതിയിലും പറഞ്ഞത്. അതുതന്നെയാണ് CPM ഇപ്പോൾ ആവർത്തിക്കുന്നതും. ഇനി പറയേണ്ടത് CPMന്റെ പരമാധികാരിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പാലാ ബിഷപ്പിന്റെ പരാമർശങ്ങളോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? പാലാ ബിഷപ്പിനെ ന്യായീകരിച്ച് VN വാസവൻ ഇന്ന് പറഞ്ഞത് CPMന്റെ നിലപാടാണോ? അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകളിലെ യുവതികളെ തീവ്രവാദ സംഘടനകൾ വലയിലാക്കുന്നതായി CPM സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്നത് ലവ് ജിഹാദ് ഉണ്ടെന്ന് സമ്മതിക്കലല്ലേ? എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട്? അതറിയാനുള്ള ആകാംക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്.